ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് ഇസ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ബാംഗ്ലൂർ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്, സെക്കൻഡ് ഡേ മോർണിംഗ് ആണ്. ഇന്ന് നമുക്ക് ബാംഗ്ലൂരിലുള്ള മെയിൻ സ്പോട്ടുകൾ ചെന്ന് കാണാനുള്ള പ്ലാനാണ്. അപ്പോൾ ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പോഴേക്കും ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാൻ കയറണം. നമ്മളിപ്പോൾ പോകുന്നത് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. അവിടെ നിയറസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറാനുള്ള പ്ലാനാണ്. നല്ല ഫുഡും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് അവിടെ. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. കമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും ഇതെല്ലാം എൻ്റെ എൻട്രൻസ്. നമ്മൾ കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. ഇവിടെ നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി ഉഴുന്നുവടയും അതിനൊത്ത ചമ്മന്തിയും പിന്നെ നല്ല ഇഡ്ഡലി. സമയം കുറച്ചുള്ളത് കൊണ്ട് തന്നെ നല്ല വിസ്തരിച്ചിരുന്ന് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ എത്തിയത് ബാംഗ്ലൂർ സിറ്റിയിലുള്ള ഹൽസൂർ ലേക്ക്, അല്ലെങ്കിൽ ഹലാസൂർ ലേക്ക് എന്ന് പറയുന്ന ഒരു ലേക്കിലാണ്. ഇത് ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ഇതിപ്പോൾ മോർണിംഗ് ടൈമിൽ ഓപ്പണായി വരുന്ന ഒരു സമയമാണ്. നമുക്ക് ഇവിടെ കാണാം, കൂടുതലും ജോഗിങ്ങിനൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതൽ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക. കാരണം ഇതൊരു 50 ഹെക്ടറിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തടാകമാണ്. ഈ ഒരു ലേക്കിൻ്റെ എൻട്രി ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 8 മുതൽ 10 വരെയാണ്. ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഇവിടെ മെയിനായിട്ട് ജോഗിങ്ങിന് വരുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മോർണിംഗ് 10 o'clockന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഈവനിങ്ങിന് മെയിനായിട്ടുള്ള ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിംഗ് ആണ്. ആ, ഇവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതെന്തായാലും നിങ്ങൾ കണ്ടിട്ട് വരൂ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തീർന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് വിധാന സൗധ. പച്ച മലയാളത്തിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭ. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നിയമസഭയില്ലേ, അതിൻ്റെ ഒരു കർണാടക പതിപ്പ് എന്ന് പറഞ്ഞാൽ പറയാം. ഇതിപ്പോൾ നിങ്ങൾ തന്നെ പല റീൽസിലും പല വീഡിയോസിലായിട്ട് ഇത് കണ്ടിട്ടുണ്ടാവാം. ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് വേഗം വിട്ടു. വേഗം വിട്ടത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ്. നമ്മളിപ്പോൾ സമ്മർ പാലസിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ പാർക്കിങ്ങിലാണ്. നമുക്ക് നിയറസ്റ്റ് പാർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്സൈഡിലുള്ളൊരു സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ദേ നമ്മുടെ ഈ സൂട്ട് ഇതേ കുറേ വീഡിയോസിൽ മിസ്സായി പോയ നമ്മുടെ ഉണ്ണിവാവ ദേ അവൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവളെ അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഷമമാണ് അവളുടെ മുഖത്ത് കാണുന്നത്. അത് വഴിയേ റെഡി ആയിക്കോളും. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതി. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു രക്ഷയുമില്ലാത്ത ലുക്കാണ്. ആ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള നമ്മുടെ പാലസ് കാണാൻ അടിപൊളിയാണ്. ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല അടിപൊളിയാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ചെറിയൊരു പാലസാണ്, വളരെ ചെറിയൊരു പാലസാണ്. നമ്മൾ മുന്ന് കണ്ട മൈസൂർ പാലസിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ചെറിയൊരു പാലസാണ്. അതിൻ്റെ ചുറ്റിലുള്ള ഒരു സ്പേസ് ആയാലും ഗാർഡൻ ആയാലും ഒക്കെ വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എൻട്രി ഫീ വരുന്നത് ഇന്ത്യക്കാർക്ക് 20 രൂപയും വിദേശികൾക്ക് 200 രൂപയും വെച്ചാണ്. നമുക്ക് ഓൺലൈനായിട്ടാണ് ഇവിടുത്തെ ടിക്കറ്റൊക്കെ എടുക്കാൻ സാധിക്കുക. ഞങ്ങൾ വന്നപ്പോൾ തന്നെ എൻട്രിയുടെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റിയത്. കാരണം ഓൺലൈനിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദുരിതം പിടിച്ച ഒരു പരിപാടിയാണ്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഈ ഒരു പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ നല്ലൊരു ഉദാഹരണമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ശരിക്കും ഹൈദരാലിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നിർമ്മിച്ചത്. 1791 ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ഇതിൻ്റെ നിർമ്മിതി പൂർത്തീകരിച്ചത്. ഈ ഒരു പാലസ് പുറത്ത് നിന്ന് കണ്ടാൽ എങ്ങനെയിരിക്കുമോ അതേപോലെ തന്നെയാണ് ഉള്ളിലും. അതെന്ത് കാര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ സ്പേസിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു പാലസ്. ഞങ്ങൾ ഇന്നേ വരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയൊരു പാലസാണ് ഈ ഒരു സമ്മർ പാലസ്. 4 ബാംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് ശേഷം ബ്രിട്ടീഷ് ഭരണകൂടം കൊട്ടാരം സെക്രട്ടേറിയറ്റിനായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ ഈ കൊട്ടാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടാണ് പരിപാലിക്കുന്നത്. പണ്ട് അന്ന് കാലത്ത് ടിപ്പു സുൽത്താൻ്റെ കോട്ട എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇത് പരിപാലിച്ചു വരുന്നത്. അതായത് കൂടുതൽ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ പെയിൻറ്റുകളോ പെയിൻ്റ് അടിക്കലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ കൺസ്ട്രക്ഷൻസോ അങ്ങനത്തെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ അന്നത്തെ കാലത്ത് ഈ പാലസ് എങ്ങനെയാണ് ഇരുന്നത് അതേപോലെയാണ് അത് ഇന്ന് വരെ പരിപാലിച്ചു വന്നിട്ടുള്ളൂ. നിങ്ങൾ ഈ തൂണുകൾ ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള ഈ തൂണുകളും ബാൽക്കണികളും മരത്തിൻ്റെ എല്ലാ സംഭവങ്ങളും തേക്ക് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത് ഇത്രയും കാലം ഈടുനിന്നത്.
അങ്ങനെ പാലസിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി ആദ്യം പിന്നെ കണ്ടത് ഒരു അമ്പലമാണ്. ഇവിടെ എല്ലാ പാലസിൻ്റെയും തൊട്ടടുത്ത് ഒരു അമ്പലം, അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കണ്ടത്. നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്ന ഈ ഒരു ഗാർഡൻ പരിപാലിക്കുന്നത് കർണാടക സർക്കാരിൻ്റെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. പിന്നെ ഈ പാലസിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു സ്പേസ് ഏത് രീതിയിലായി യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും വീക്ഷണവും ഉണ്ടാകും. അല്ലാതെ ഇത് ഇത്രയും മനോഹരമായിട്ട് നിലനിർത്താൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇനി ഇവിടെ നിന്ന് പോകാനുള്ള ടൈമായി. ഇത് ഇവിടെ ഒരുപാട് പേര് നടന്ന് ക്ഷീണിച്ച് അവിടെ കുത്തിയിരിക്കണ. അങ്ങനെ ഇനി ഇവിടെ നിന്ന് നമുക്ക് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും നേരം ഒരു 11 മണിയോട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എല്ലാവരും പോകുന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിലക്കുറവിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അവിടെ ഒരുപാട് കടകളുണ്ട് ആ ഒരു സ്ട്രീറ്റിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഈ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ കാഴ്ചകളായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.